നമസ്കാരം. ലോക്ക്ഡൌണിൽ മദ്യം ലഭിക്കാതായതോടെ തമിഴ്നാട് ചെങ്കൽപ്പേട്ടയിൽ വാർണിഷിൽ വെള്ളം ചേർത്ത് കുടിച്ച് 3 പേർ മരിച്ചു. ശിവശങ്കരൻ, പ്രദീപ്, ശിവരാമൻ എന്നിവരാണ് മരിച്ചത്. 3 പേരും സ്ഥിരം മദ്യപാനികളായിരുന്നു. രാജ്യത്ത് 21 ദിവസത്തെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ മദ്യം ലഭിക്കാതായതിനെ തുടർന്ന് ഇവർ അസ്വസ്ഥരായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവർ മദ്യത്തിന് പകരം പെയിന്റ് വാർണിഷിൽ വെള്ളം ചേർത്ത് കുടിക്കുകയായിരുന്നു. ഛർദ്ദിച്ച് അവശനിലയിൽ കണ്ടെത്തിയ 3 പേരെയും ചെങ്കൽപ്പേട്ടയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ എവിടെ നിന്നും മദ്യം ലഭിക്കാതെയായി. ഇതേ തുടർന്ന് ഇവർ വാർണിഷിൽ വെള്ളം ചേർത്ത് കുടിച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. മുൻപ് മദ്യം ലഭിക്കാത്തതിനെ തുടർന്ന് ഷേവിംഗ് ലോഷൻ കുടിച്ച് 3 പേർ തമിഴ്നാട്ടിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ തമിഴ്നാട് സർക്കാരിന് കീഴിലെ മദ്യവില്പനശാലകൾ 14 April വരെ അടച്ചിട്ടിരിക്കുകയാണ്. മദ്യം ലഭിക്കാത്തതിനെ തുടർന്ന് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ജീവനൊടുക്കി കഴിഞ്ഞു. കേരളത്തിലും ഏതാനും പേർ ആത്മഹത്യ ചെയ്യുകയും നിരവധി ആളുകളെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. മദ്യാസക്തിയുള്ളവർ ജീവനൊടുക്കുന്നത് നിത്യസംഭവമായതോടെ കേരള സർക്കാർ ഇത്തരക്കാർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മദ്യം ലഭ്യമാക്കുവാനുള്ള തീരുമാനമെടുത്തിരുന്നു. പിന്നീട് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിൻ്റെ ഈ തീരുമാനം സ്റ്റേ ചെയ്യുകയായിരുന്നു. സംസ്ഥാനത്തെ ഗവൺമെൻറ് ഡോക്ടർമാരുടെ സംഘടന സർക്കാരിൻ്റെ ഈ തീരുമാനത്തിന് എതിരായിരുന്നു. ഡോക്ടർമാരുടെ സംഘടനയായ KGMOA ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയെ തുടർന്ന് മദ്യാസക്തിയുള്ളവർക്ക് മദ്യം ലഭ്യമാക്കാനുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു.